കൺസോർഷ്യമാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും യോജിപ്പിക്കുന്നത്. മാത്രമല്ല ഈ എൽ ഡി എഫ് യു ഡി എഫ് ഈ മത തീവ്രവാദ സംഘടനകളുമായിട്ട് രാഷ്ട്രീയ സഖ്യം അത് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൽ രണ്ട് ആദ്യത്തെ ചർച്ച ആദ്യത്തെ ചർച്ച നടന്നത് വടകരയെ കുറിച്ചാണ്, രണ്ടാമത്തെ ചർച്ച നടന്നത് കോഴിക്കോടിനെ കുറിച്ചാണ്. വടകരയിൽ മത തീവ്രവാദ കൺസോർഷ്യവുമായിട്ട് സംഘടനകളുമായിട്ട് യു ഡി എഫ് സഖ്യമുണ്ടാക്കി. തീവ്രവാദ സംഘടനകളായ എസ് ഡി പി എയുടെയും പി എഫ് ഐയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഈ തീവ്രവാദ കൺസോർഷ്യവുമായി യു ഡി എഫ് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ മാറ്റം എന്ന് കാണുന്നത്. നിലവിലെ സ്ഥാനാർത്ഥിയെ തൃശൂരിലേക്ക് നാടുകടത്തിയിട്ട് പാലക്കാട്ടെ എം എൽ എ എങ്ങനെയാണ് വടകരയിൽ വരുന്നത്? ഇത് യാദൃശ്ചികമല്ല, മറിച്ച് ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് യു ഡി എഫ് നടത്തിയ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം കാസർഗോഡ് മുതൽ കോഴിക്കോട്ട് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി വടകരയിൽ വരണം എന്ന തീവ്രവാദ സംഘടനകളുടെ ആജ്ഞയ്ക്ക് മുന്നിൽ സമ്മർദ്ദത്തിന് മുന്നിൽ മുട്ടുമടക്കിയിട്ടാണ് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി പാലക്കാട്ട് നിന്നും വടകരയിലെത്തിയത്. ആരോപിക്കുക, നിഷേധിക്കട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി. ഇത്തരമൊരു മത തീവ്രവാദ സംഘടനകളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അല്ല ഞാനിവിടെ വന്നിട്ടുള്ളത് എന്ന് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറയട്ടെ. അപ്പോ ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്, അത് മത തീവ്രവാദ സംഘടനയുടെ സ്ഥാനാർത്ഥിയാണ്. ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ട് തൃശൂരിൽ പോയിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി അതും സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്, തീവ്രവാദ സംഘടന സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്. ഇത് വടകരയിലെ സ്ഥിതി ഇതാണെങ്കിൽ കോഴിക്കോട്ട് ഈ മത തീവ്രവാദ സംഘടനകൾ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ്, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ്. ബാക്കി 18 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഈ തീവ്രവാദ സംഘടനകളുടെ കൺസോർഷ്യവും എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വവും തമ്മിലുള്ള ചർച്ച പുരോഗമിച്ചു വരികയാണ്. എല്ലാ ഇടങ്ങളിലും ഈ സഖ്യം നിലവിൽ വരും. അതായത് കേരളത്തിൽ അലയടിച്ചുയരുന്ന മോദി തരംഗത്തെ പ്രതിരോധിക്കാനാണ് ഈ രണ്ട് മുന്നണികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് മത തീവ്രവാദ സംഘടനകൾ പരിശ്രമിക്കുന്നത്.